ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ് പ്രധാന വാർത്തകൾ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനിൽ സംവദിക്കും തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുക്കും പാലക്കാട്ടെ പര്യടനത്തിൽ പ്രകാശ് ജാവദേക്കർ എം പി അതിഥി ഇന്ത്യയിലെത്തിയ ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും താലിബാൻ ഭരണകൂടത്തിനെതിരായ ഉപരോധ നിരീക്ഷണം യു സുരക്ഷാ കൌൺസിൽ ഒരു വർഷത്തേക്ക് കൂടി നീട്ടി കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് ഏഴ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് നാനൂറ്റി എഴുപത്തിയെട്ട് റൺസിന്റെ ലീഡ് വാർത്തകൾ വിശദമായി അധികാര വിഭജനത്തെ ബഹുമാനിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ നിയമനിർമ്മാണം നീതിന്യായ വ്യവസ്ഥ ഭരണനിർവഹണം എന്നിവ ഐക്യത്തോടെയും ഒരുമയോടെയും പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു രാജ്യത്തിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാനാകൂ എന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയുടെ പുസ്തകം രാഷ്ട്രപതി ഭവനിലെ മുള്ളുകളില്ലാത്ത റോസാ പുഷ്പങ്ങൾ ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്തു സഹകരണമാണ് ആവശ്യമെന്നും പരസ്പരമുള്ള ഏറ്റുമുട്ടലല്ലെന്നും ഉപരാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ എല്ലാ തലത്തിലുമുള്ള ജനങ്ങൾ എത്തുന്നത് ലക്ഷ്യമിട്ട് രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് നാലിന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും വിശദാംശങ്ങളിലേക്ക് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തെലങ്കാന മിസോറാം സംസ്ഥാനങ്ങളിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിടും കേന്ദ്രമന്ത്രിമാർ എം പിമാർ എം എൽ എ എന്നിവർ പങ്കെടുക്കും കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് സമയബന്ധിതമായി എത്തുന്നു എന്ന് ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ആയുഷ്മാൻ ഭാരത് പി എം ആവാസ് യോജന തുടങ്ങിയ ക്ഷേമ പദ്ധതികൾ കൂടുതൽ പേരിലെത്തിക്കാനും യാത്രയിലൂടെ ലക്ഷ്യമിടുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടെ രണ്ട് കോടിയിലധികം ജനങ്ങളാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ പങ്കെടുത്തത് ഏകദേശം അറുപതിനായിരം ഗ്രാമപഞ്ചായത്തുകളിൽ യാത്ര കേരളത്തിലും ലക്ഷദ്വീപിലും വികസിത് ഭാരത് യാത്രയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് യാത്രയുടെ ഭാഗമായി സൌജന്യ ആരോഗ്യ പരിശോധനയും ഡെസ്ക് ആകാശവാണി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബിരുദദാന ചടങ്ങിൽ കേന്ദ്രമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും അറുനൂറ്റി അൻപത് വിദ്യാർത്ഥികളുടെ ബിരുദദാനം ചടങ്ങിൽ നടക്കും വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രത്യേക പരിപാടിയിലും ശ്രീമതി നിർമ്മല സീതാരാമൻ പങ്കെടുക്കും കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കോട്ടയത്ത് ഇന്ന് തീക്കോയി തലനാട് ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം നടത്തും ആലപ്പുഴയിൽ ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് കൂടന്തൂരത്ത് ഗ്രാമപഞ്ചായത്തിലും വൈകിട്ട് തുറവൂരിലും യാത്ര പര്യടനം നടത്തും വികസിത് ഭാരത് സങ്കല്പ് യാത്ര എറണാകുളം ജില്ലയിൽ ഇന്ന് രാവിലെ പൈങ്ങാട്ടൂർ ഗ്രാമപഞ്ചായത്തിലും ഉച്ചകഴിഞ്ഞ് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിലും പര്യടനം നടത്തും യാത്ര കണ്ണൂർ ജില്ലയിൽ കല്യാശേരി പാപ്പിനിശ്ശേരി പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും കാസർഗോഡ് ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് രാവിലെ വലിയ പറമ്പിലും ഉച്ചയ്ക്ക് ശേഷം പടന്നയിലും പര്യടനം നടത്തും ഇടുക്കിയിൽ സങ്കല്പ് യാത്ര ഇന്ന് അടിമാലിയിലെത്തും പാലക്കാട് ജില്ലയിലെ നഗരപ്രദേശങ്ങളിലൂടെയുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും വൈകിട്ട് പെരിങ്ങോട്ട് കുരിശിയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രകാശ് ജാവ്ദേക്കർ എം പി പങ്കെടുക്കും കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത് ഏഴ് നഗരസഭകളിലായി പതിനഞ്ച് സ്ഥലങ്ങളിലാണ് യാത്ര എത്തുക ഇന്ന് വൈകിട്ട് ചെറുപ്പേരി നഗരസഭയിലാണ് യാത്രയുടെ ആദ്യ സ്വീകരണം തുടർന്നുള്ള ദിവസങ്ങളിൽ മണ്ണാർക്കാട് പട്ടാമ്പി ചിറ്റൂർ തത്തമംഗലം ഒറ്റപ്പാലം ഷൊർണൂർ പാലക്കാട് നഗരസഭാ പ്രദേശങ്ങളിൽ വികസിത് ഭാരത് സങ്കല്പയാത്ര പര്യടനം നടത്തും മാത്തൂർ പെരിങ്ങോട്ടുകുർശി പഞ്ചായത്തുകളിലെ പര്യടനം കഴിയുന്നതോടെ ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള വികസിത് ഭാരത് സങ്കല്പ യാത്ര ഇന്ന് അൻപത് പഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കും വൈകിട്ട് പെരിങ്ങോട്ടുകുർശിയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രകാശ് ജാവ്ദേക്കർ എം പി ും തിരുവനന്തപുരത്തും യാത്രാ പര്യടനം തുടരുന്നു യാത്രയോടനുബന്ധിച്ച് ഇന്ന് കൊല്ലത്തെ പവിത്രേശ്വരം എഴുകോൺ പഞ്ചായത്തുകളിൽ പരിപാടികൾ സംഘടിപ്പിക്കും പത്തനംതിട്ടയിൽ കടപ്ര നിരണം ഗ്രാമപഞ്ചായത്തുകളിലായിരുന്നു ഇന്ന് പര്യടനം മറ്റ് ജില്ലകളിലെയും ഗ്രാമീണ മേഖലയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടന്നു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും ഇന്ന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ഒമാൻ സുൽത്താനും സംഘത്തിനും ആചാരപരമായ സ്വീകരണം നൽകും ഇന്ന് വൈകിട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറും ഒമാൻ സുൽത്താനെ സന്ദർശിക്കും സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ സന്ദർശനം ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു താലിബാൻ ഭരണകൂടത്തിനെതിരായ ഉപരോധ നിരീക്ഷണ സംഘത്തിന്റെ ദൌത്യം യു എൻ സുരക്ഷാ കൌൺസിൽ ഒരു വർഷത്തേക്ക് കൂടി നീട്ടി താലിബാനെതിരായ ഉപരോധം അഫ്ഗാനിസ്ഥാനിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും പിന്തുണയായി കണക്കാക്കുന്നുവെന്ന് യു എനിലെ യു എസ് അംബാസഡർ അഭിപ്രായപ്പെട്ടു ഭീകരവാദ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്ത്രീകളോടുള്ള വിവേചനം എന്നിവയാണ് താലിബാനെതിരെയുള്ള ഉപരോധം പുനഃപരിശോധിക്കുന്നതിൽ നിന്ന് രക്ഷാസമിതിയെ തടഞ്ഞത് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന എക്സ് ഹാൻഡലും സന്ദർശിക്കാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും അഹമ്മദാബാദ് ജില്ലയിലെ ചങ്ങോദർ ഗ്രാമത്തിൽ നടക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ അദ്ദേഹം പങ്കെടുക്കും തുടർന്ന് ആനന്ദ് ജില്ലയിലെ വല്ലഭ് വിദ്യാനഗറിൽ സർദാർ പട്ടേൽ സർവകലാശാലയുടെ അറുപത്തിയാറാമത് ബിരുദദാന ചടങ്ങിൽ ബിരുദദാന പ്രഭാഷണം നടത്തും വൈകിട്ട് അഹമ്മദാബാദിൽ നടക്കുന്ന മഹാരാഷ്ട്ര സമാജിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും ഗുജറാത്തിലെ സൂറത്ത് വിമാനത്താവളത്തെ രാജ്യാന്തര വിമാനത്താവളമായി പ്രഖ്യാപിക്കാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകി ഇതുവഴി അനേകം സാമ്പത്തിക സാധ്യതകൾ തുറക്കുമെന്ന് സർക്കാർ പ്രസ്താവനയിലൂടെ അറിയിച്ചു സൂരത്ത് വിമാനത്താവളം അന്താരാഷ്ട്ര യാത്രക്കാരുടെ ഒരു കവാടമായി മാറുകയും അഭിവൃദ്ധി പ്രാപിക്കുന്ന വജ്ര തുണി വ്യവസായങ്ങൾക്ക് തടസ്സമില്ലാത്ത കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ സുഗമമാക്കുകയും ചെയ്യുമെന്നും സർക്കാർ കൂട്ടിച്ചേർത്തു മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതി ഇ ിൽ ഉൾപ്പെടുത്തി നാല് ആശുപത്രികൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഇതിന്റെ ഭാഗമായി ഗുജറാത്തിൽ പതിനേഴ് പുതിയ ഡിസ്പെൻസറികൾ ആരംഭിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു കേന്ദ്ര തൊഴിൽ മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ചേർന്ന ഇ എസ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കഴിഞ്ഞ പത്ത് വർഷത്തിൽ മുപ്പത്തി എണ്ണായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്തിയതായി കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഇതിൽ നിന്ന് ഇരുപതിനായിരം കോടി രൂപ വിനിയോഗിച്ചാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പാദ യോജന നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തിയെട്ടാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് സമാപനം ആയിരങ്ങളെ സാക്ഷിയാക്കി നടന്ന ഗംഭീരമായ ചടങ്ങോടെയാണ് ചലച്ചിത്രപൂരത്തിന് തിരശീല വീണത് രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ലൈഫ് അച്ചീവ്മെന്റ് അവാർഡ് വിഖ്യാത പോളിഷ് സംവിധായകൻ ക്രിസ്റ്റഫ് സനൂസി അടൂർ ഗോപാലകൃഷ്ണനിൽ നിന്നും ഏറ്റുവാങ്ങി സത്യത്തിനും സ്നേഹത്തിനും നന്മയ്ക്കും മാത്രമേ മാനവരാശിയെ രക്ഷിക്കാനാകൂ എന്ന് മറുപടി പ്രസംഗത്തിൽ ക്രിസ്റ്റഫ് സന്യൂസി പറഞ്ഞു വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളും ചേർന്നതാണ് ഇന്ത്യയിലെ ജനാധിപത്യമെന്ന് സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായ പ്രകാശ് രാജ് പറഞ്ഞു മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകൂരം ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന ജാപ്പനീസ് ചിത്രം സ്വന്തമാക്കി മലയാള ചിത്രം തടവ് രജതചകൂരം നേടി മികച്ച റേഡിയോ റിപ്പോർട്ടിംഗ് പുരസ്കാരത്തിന് ആകാശവാണി അർഹമായി ആലപ്പുഴ തോട്ടപ്പള്ളി സ്പില്വേയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്ത നാടിന്റെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നും ഒരു സ്വകാര്യ കമ്പനിക്കും ഇവിടെ നിന്ന് മണൽ നൽകുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴ നെടുമുടിയിൽ നടന്ന കുട്ടനാട് മണ്ഡലം നവകേരള സദസ്സില് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിൽ അടുത്ത നാല് ദിവസം മഴയ്ക്ക് സാധ്യത വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ ജാഗ്രതകൾ പ്രഖ്യാപിച്ചു ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് നാനൂറ്റി എഴുപത്തിയെട്ട് റൺസ് ലീഡ് ഏഴ് റൺസ് വഴങ്ങി അഞ്ച് വിക്കറ്റ് നേടിയ ദീപ്തി ശർമ്മയുടെ മികവിലാണ് ഇന്ത്യ മികച്ച ഒന്നാം ഇന്നിങ്സ് ലീഡ് സ്വന്തമാക്കിയത് പ്രധാന വാർത്തകൾ വീണ്ടും വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനിൽ സംവദിക്കും തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുക്കും പാലക്കാട്ടെ പര്യടനത്തിൽ പ്രകാശ് ജാവ്ദേക്കർ എം അതിഥി ഇന്ത്യയിലെത്തിയ ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും താലിബാൻ ഭരണകൂടത്തിനെതിരായ ഉപരോധ നിരീക്ഷണം യു സുരക്ഷാ കൗൺസിൽ ഒരു വർഷത്തേക്ക് കൂടി നീട്ടി കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് ഏഴ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് നാനൂറ്റി എഴുപത്തിയെട്ട് റൺസിന്റെ ലീഡ് വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന്